ഹായ്, എൻ്റെ പേര് മുഹമ്മദ് ബാസിൽ. ഞാൻ ഇവിടെ കൈറോ യൂണിവേഴ്സിറ്റി ഈജിപ്തിൽ ഫസ്റ്റ് ഇയർ എം ബി ബി എസ് സ്റ്റുഡൻ്റ് ആണ്. ഞാൻ കോഴിക്കോട് നിന്നാണ് വരുന്നത്. എൻ്റെ പാരൻസ് രണ്ടാളും ഡോക്ടറാണ്. അങ്ങനെയാണ് ഞാൻ ഈ എം ബി ബി എസ് ഫീൽഡിലേക്ക് തന്നെ വരുന്നത്. എനിക്ക് ഈ പാഷൻ ക്രിയേറ്റ് ആയത് തന്നെ അങ്ങനെയാണ്. അവരുടെ ഡെഡിക്കേഷനും അവരുടെ ലൈഫ് സ്റ്റൈലും അവർക്ക് കിട്ടുന്ന റെസ്പെക്റ്റും ഒക്കെ കൂടിയാണ് എനിക്ക് ഒരു ഈ പാഷൻ കയറി വരുന്നത് തന്നെ. എനിക്ക് പണ്ട് എപ്പോഴും ഒരു ആഗ്രഹം ഉണ്ട്, നമുക്കൊരു ആഗ്രഹം പുറത്തു പോയി പഠിച്ച് പുറത്തുള്ള കൾച്ചർ ഒക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക്. അങ്ങനെ നോക്കിയപ്പോഴാണ് എനിക്കൊരു ചാൻസ് കിട്ടിയത്, കൈറോ യൂണിവേഴ്സിറ്റി കിട്ടിയത്. കാരണം കൈറോ യൂണിവേഴ്സിറ്റി വേൾഡ് റാങ്കിങ്ങിൽ അത്യാവശ്യം റാങ്കിങ് ഉണ്ട്. നാട്ടിൽ പ്രൈവറ്റിനെക്കാട്ടും അഫോർഡബിൾ പ്രൈസാണ്. ചില സ്ഥലത്ത് നമുക്ക് ക്ലിനിക്കാണ് വേണ്ടത്, നമുക്ക് പേഷ്യൻസ് ആണ് വേണ്ടത്, നമുക്ക് പ്രാക്ടീസ്. അത് ചില പ്രൈവറ്റിൽ ഇല്ല, ക്ലിനിക്കൽ കുറവാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ എന്തുകൊണ്ടും എല്ലാം ഉണ്ട്. ക്ലിനിക്കൽ ഉണ്ട്, പേഷ്യൻസ് ഉണ്ട്. പുറത്ത് നമ്മളെ ഈ ജോർജിയ അവിടെ ഉള്ള മാതിരി കടാവറില്ലാതെ ഡമ്മിയിലല്ല കാണിക്കൽ. ഇവിടെ ഇവിടെ കടാവർ ഉണ്ട്, പ്രാക്ടിക്കൽ ഉണ്ട്, എല്ലാം പക്കായിട്ടാണ്. എട്ട് മണിക്കാണ് നമ്മൾ യൂണിവേഴ്സിറ്റി സ്റ്റാർട്ട് ആവുക. അപ്പം നമ്മളിവിടെ ഒരു 5:45 എണീക്കും, എന്നിട്ട് നിസ്കരിക്കും. നിസ്കരിച്ച് കഴിഞ്ഞാൽ ഒരു 1.5 മണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ പഠിക്കും. ബ്രെഡും അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ പോകാറ്. പിന്നെ 8 മണിക്ക് ക്ലാസ്, 5 മിനിറ്റ് നടക്കാനേ ഉള്ളൂ ഇവിടുന്ന്. അപ്പോൾ ഒരു 7:45 ഇവിടുന്ന് ഇറങ്ങി 8 മണിക്ക് ക്ലാസ്സിൽ പോകും. ഓൾട്ടർനേറ്റ് ഡേയ്സ് ആയിട്ട് ലെക്ചറും ലാബ് ഉണ്ടാവും. അപ്പോൾ ലെക്ചറാണെങ്കിൽ ലെക്ചറിലിരിക്കും, ലാബാണെങ്കിൽ ലാബിന് പോകും. ലെക്ചറിനിരിക്കുന്ന സമയത്ത് ചില ലെക്ചേഴ്സ് ഉണ്ടാവില്ല, ക്യാൻസൽ ആയിരിക്കും. അപ്പോൾ ആ ടൈമിൽ നമ്മൾ ലൈബ്രറിയിൽ പോകും, ലൈബ്രറിയിൽ പോയിരുന്ന് പഠിക്കും. ആ ഗ്യാപ്പിൽ റിവിഷൻ ചെയ്യും, പിന്നെ അടുത്ത ലെക്ചറിലേക്ക് കയറും. ഒരു 2-2.5 വരെ മാക്സിമം നമുക്ക് ലെക്ചർ ഉണ്ടാവില്ല. ക്ലാസ് യൂണിവേഴ്സിറ്റി ക്ലാസ് 2-2.5 വരെ, ഇടയ്ക്ക് ഒരു 3:30, 3:30 ലാബുള്ള ദിവസം നമുക്ക് ലെക്ചർ എക്സ്ട്രാ വെക്കും. അപ്പോൾ ആ സമയം അങ്ങനെയുള്ള സമയത്ത് 3-3.5 വരെ ഉണ്ടാവും. പിന്നെ ക്ലാസ് കഴിഞ്ഞ് നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഒപ്പം യൂണിവേഴ്സിറ്റി തന്നെ നമുക്ക് കളിക്കാനുള്ള സ്ഥലട്ടെ. അപ്പോൾ നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഒപ്പം കുറച്ച് ടേബിൾ ടെന്നീസ്, പൂള് ഒക്കെ കളിച്ച് നമ്മളൊരു ഒരു 3:30, 3:45 നമ്മൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങും. ഫുഡ് ഇപ്പോൾ കൂടുതൽ നമ്മളിപ്പോൾ പുറത്തുനിന്ന് കഴിക്കല്, കാരണം ഭയങ്കര ചീപ്പാണ്, നമുക്ക് പുറത്തുനിന്ന് കഴിക്കുക. അങ്ങനെ പുറത്ത് നമ്മൾ ഫ്രണ്ട്സായിട്ട് ഒപ്പരം കഴിച്ച് പിന്നെ ഇവിടെ റൂം വന്ന്, ഒരു 1.5 മണിക്കൂർ കിടന്നുറങ്ങും. കിടന്നുറങ്ങിയതിന് ശേഷം എല്ലാവരുമായിട്ട് റൂംമേറ്റൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ചില്ലാക്കി ബാൽക്കണിയിലിരുന്ന് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കളിയാക്കി ഓരോ പൊട്ടത്തിലൊക്കെ പറഞ്ഞ് ഒരു 5 മണി ആകുമ്പോഴത്തേക്കും നമ്മൾ മഗരീബിൻ്റെ ആ സമയം. കാരണം ഇവിടെ ഇപ്പം 5:30 അസ്തമിക്കൽ. കാരണം എന്താ വെച്ചാൽ വിൻ്റർ അടുത്തുകൊണ്ട് 1 മണിക്കൂർ ബാക്കിലേക്കാണ്. ഓൾ ഈജിപ്ത് 1 അവർ ബാക്കിലേക്കാണ് ആയത്. പിന്നെ നമ്മൾ രാത്രി കുക്ക് ചെയ്യല, രാത്രി പൊതുവെ നമ്മൾ കുക്ക് ചെയ്യാലല്ലേ, പുറത്ത് വാങ്ങല്ല. ചിക്കൻ കറി, ഗീ റൈസ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ കഴിക്കലുള്ളൂ. എല്ലാവരും ഹെവി ആയിട്ടൊന്നും കഴിക്കില്ല, കാരണം ഉച്ചക്ക് നമ്മൾ ഹെവി ആയിട്ട് കഴിക്കണതുകൊണ്ട് രാത്രി അങ്ങനെ ഹെവിയായി കഴിക്കില്ല. പിന്നെ രാത്രി കഴിച്ചതിന് ശേഷം ഒരു 2-2.5 മണിക്കൂർ ഇരുന്ന് പഠിക്കും. കുത്തി ഇരുന്ന് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, റിലാക്സായി പഠിക്കാനുള്ളൂ. അങ്ങനെ ഡെയിലി 2-2.5 മണിക്കൂറൊക്കെ ഇരിക്കും. പിന്നെ വീട്ടുകാരെ വിളിക്കും, ഡെയിലി വീട്ടുകാരെ വിളിക്കും. അപ്പാർട്ട്മെൻറ്റിൽ വൈഫൈ, ഫുൾ ടൈം വൈഫൈ ഉണ്ട്. അത് കഴിഞ്ഞ ശേഷം ഫ്രണ്ട്സിൻ്റെ ഒപ്പം പുറത്തു പോകും. രാത്രി പറഞ്ഞാൽ പകൽ മാറി ഉള്ളതുകൊണ്ട് എവിടെയാണോ പോകുക, എല്ലാം ഓപ്പൺ ആയിരിക്കും. അങ്ങനെ നമ്മൾ പുറത്തു പോയി ഓരോരോ സ്ഥലം ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യും. ഇവിടെ അടുത്ത് നമ്മളെ റൂമിൻ്റെ അടുത്ത് തന്നെയാണ് നൈൽ. അങ്ങനെ നൈൽ ബോട്ടിങ്ങിന് പോവും. അങ്ങനെ പോവും. പിന്നെ രാത്രി ഒരു 12:00, 11:30 ആകുമ്പോഴത്ത് റൂമിലെ തിരിച്ചെത്തും, ഉറങ്ങും. പിന്നെ അതേപോലെ തന്നെ രാവിലെ എണീക്കും, സ്കേരിക്കും, റിപ്പീറ്റ്.